हेलो फ्रेंड्स एल्लावर्क्कुम पुतियोरु वीडियोयिलेक्कु स्वागतम। इन्न ഞാൻ വന്നിട്ടുള്ളത് ഗ്രോ ബാഗിൽ എങ്ങനെ മഞ്ഞൾ കൃഷി ചെയ്യാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്। ഇപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം। ഗ്രോ ബാഗിൽ നിറയ്ക്കാനായിട്ടുള്ള മണ്ണ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്। ഇതിൽ ചാരം മിക്സ് ചെയ്തു വെച്ചതാണ്। നമുക്ക് ശരിക്കും ചാരം മാത്രം മതി ഇത്തരത്തിൽ മഞ്ഞൾ കൃഷി ചെയ്യാനായിട്ട്। अब ईर ग्रो बैगिल मजल नट नाम आदते लेयर करील निदे करील निता मरील अब निरचि कम मिक्स वच मणुक इंब चार मिक्स വെറും ചാരം മാത്രം ഉണ്ടെങ്കിലും നമുക്ക് മഞ്ഞൾ എളുപ്പത്തിൽ കൃഷി ചെയ്യാം। മഞ്ഞൾ കൃഷിക്ക് ഏറ്റവും നല്ലൊരു വളമാണ് നമ്മുടെ ചാരം എന്ന് പറയുന്നത്। അപ്പോൾ നിങ്ങൾ ചാരം ഇതിനെ നല്ല രീതിയിൽ തന്നെ കൊടുക്കേണ്ടതാണ്। ചാരം മിക്സ് ചെയ്ത മണ്ണ് ഇതിൽ നിറച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്। ഇനി നമ്മൾ നമ്മുടെ മഞ്ഞൾ ഇതിൽ നട്ടു വെക്കുകയാണ് ചെയ്യുന്നത്। അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള മഞ്ഞളാണ് ഞാൻ ഈ ഒരു ഗ്രോ ബാഗിൽ നട്ടു വെക്കുന്നത്। ഇതില് നിങ്ങൾക്ക് 2 മുതൽ 3 വരെ മഞ്ഞൾ നട്ടു വെക്കാവുന്നതാണ്। ഞാൻ ഇപ്പോൾ ഒരെണ്ണമാണ് ഇതിൽ നട്ടു വെക്കുന്നത്। അതിന്റെ ആ ഒരു മുള മുകളിലോട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്। ഇനി അല്പം മണ്ണ് അതിന്റെ മുകളിലേക്കാക്കി മൂടിയാൽ മതിയാകും। ശേഷം നമ്മൾ ഇതിനു മുകളിലായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന കരിയില വെച്ച് പുതയിടുവാണ് ചെയ്യുന്നത്। ഇത്രയും ഗ്യാപ്പ് നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത് പിന്നീട് നമുക്ക് ചാരം ഇതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്। കരിയില വെച്ച് പുതയിട്ട് കഴിഞ്ഞു। ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കാം। ഇതുപോലെ നനച്ചു കൊടുത്താൽ മതിയാകും। 2 ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കുക। അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഗ്രോ ബാഗിൽ മഞ്ഞൾ നട്ട് വെക്കുന്ന സ്റ്റെപ്പ്। നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക। ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം അറിയിക്കുക। അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്യൂ।